ഒരു പ്രവാസി കേരളത്തിൽ നിന്ന് ഒരാൾ കടൽ കടന്നാൽ അവൻ വലിയ കോടീശ്വരനാണെന്നാണ് നാട്ടിലെ ഒരു സംസാര വിഷയം. ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചപ്പം ഒരുപക്ഷെ ദൈവം കൊണ്ട് ഞങ്ങളെ നിർത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. അതായത് പ്രവാസികളുമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച്, കുടിയേറ്റത്തെക്കുറിച്ച് ഞാനും ഗൗരവപൂർവ്വം ചിന്തിച്ചു തുടങ്ങിയത്. നമസ്കാരം. സി ന്യൂസ് ലൈവിൻ്റെ വാർത്താ താരകം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ വൈദികർ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യാറുള്ളത്. മറ്റു ചില വൈദികരുണ്ട്, അവരുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഇടവകകളിൽ സാമൂഹ്യ സേവന ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നു. അതിനുമൊക്കെ അപ്പുറത്തേക്ക് നാട്ടിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിൽ തേടി വിദ്യാഭ്യാസത്തിനായി കുടിയേറിയ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ നമുക്കുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുന്നക്കുന്നത്തുശ്ശേരിയിൽ ജനിച്ച ഫാദർ ടെജി പുതുവീട്ടിൽക്കളം. അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവാസി അപ്പസ്റ്റുലേറ്റിൻ്റെ ഡയറക്ടറായി സേവനം ചെയ്യുന്നു. ഫാദർ ടെജി പുതുവീട്ടിൽക്കളമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം ഫാദർ. താങ്ക് യു, ഒരുപാട് നന്ദി. അങ്ങേ പ്രവാസികളുടെ അച്ഛനെന്ന് പൊതുവെ ആളുകൾ വിളിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പ്രവാസികളുടെ ഫാദർ എന്ന് വിളിക്കുന്നത്? എൻ്റെ ശുശ്രൂഷ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. അപ്പോൾ ഇതിൻ്റെ പെരുന്തോട്ടം പിതാവ് 3 വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസികളുടെ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള പ്രവാസികളെ കൂട്ടിയോജിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് അവർ സ്നേഹത്തോടുകൂടി പ്രവാസികളുടെ അച്ഛനെന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അങ്ങ് പറഞ്ഞു നാട്ടിലിരുന്നു കൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെന്ന്. അങ്ങിപ്പോൾ ദുബൈയിൽ പ്രവാസികളെ സന്ദർശിക്കാനായിട്ട് എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ നാട്ടിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങേക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ. അവർക്ക് എങ്ങനെ സഹായം കൊടുക്കാം എന്നാണ് ചിന്തിച്ചു തുടങ്ങിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസി അപ്പോസ്റ്റുലേറ്റിൻ്റെ ചാപ്റ്ററുകൾ ആരംഭിച്ചു. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കണ്ടുപിടിച്ചു. അവരിലൂടെ ഒരുപാട് നന്മ പ്രവർത്തികൾ എൻ്റെ പ്രവാസി മക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് ഇപ്പം ദുബൈയിൽ സന്ദർശനത്തിലെത്തിയിരിക്കുന്നത്. ഈ പൊതുവെ പ്രവാസികളെ പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ വിളിച്ച് ആളുകൾ കളിയാക്കാറുണ്ട്. കാരണം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ധനാഗമ മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപഭോഗ വസ്തുവായിട്ട് പലപ്പോഴും പ്രവാസികളെ കാണാറുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? എല്ലാവരുടെയും ചിന്ത അങ്ങനെയാണ്. ഒരു പ്രവാസി കേരളത്തിൽ നിന്നൊരാൾ കടൽ കടന്നാൽ അവൻ വലിയ കോടീശ്വരനാണെന്നാണ് നാട്ടിലെ ഒരു സംസാര വിഷയം. പക്ഷേ 3 വർഷക്കാലഘട്ടം കൊണ്ട് പ്രവാസികളോട് അടുത്ത് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരൊരുപാട് മാനസികമായ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടിലുള്ളവരെ പോലെ പ്രവാസികൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം പോലും കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുക. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകുമ്പം ഭാര്യയെ കണ്ടുമുട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ മക്കളെ സ്നേഹിച്ചൊന്ന് വളർത്താൻ പറ്റുന്നില്ല. എന്നാൽ നാട്ടിലുള്ളവർ എപ്പോൾ പ്രവാസികളെ വിളിച്ചാലും കാശുണ്ടോ, കാശ് അയച്ചോ, അതൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും നിങ്ങൾ പ്രവാസികളെ കാണുമ്പം പണം എന്നതിനേക്കാളും ഉപരി വല്ലപ്പോഴൊക്കെ ഫോണിൽ വിളിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളോട് ചോദിക്കണം, വല്ലതും ഭക്ഷിച്ചോ, വിശ്രമിക്കുന്നുണ്ടോ. ഇപ്പോൾ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. ഈ കടൽ കടന്ന് വന്നു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് ടെൻഷൻ അടിച്ച് അവർ അറ്റാക്ക് വന്ന് മരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നാട്ടിലുള്ള നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്
അവരെ വിളിക്കുക, അവരുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയുക, ഭക്ഷിച്ചോ എന്ന് ചോദിക്കുക, വെല്ലം വേണോ, നാട്ടിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റുമോ അയച്ചു കൊടുക്കണം. അങ്ങനെ അവരെ സ്നേഹിക്കാൻ, അവരെ വെറും പൊന്മട്ടയിടുന്ന താറാവിനെ പോലെ കാണാതെ നമ്മളൊരുവിനെ പോലെ കാണുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങ് ഈ എവിടെയൊക്കെ സാഹചര്യം കിട്ടിയാലും അങ്ങ് ഈ പ്രവാസി ക്ഷേമത്തെക്കുറിച്ചും നോർക്കയെക്കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ഒക്കെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങ് ആ രീതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി എന്ന നിലയിൽ നോർക്കയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്? അതായത് ഈ കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്, നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ കേരള സർക്കാരിൻ്റെ ഒരു ശുശ്രൂഷ മേഖലയാണ്. അവർ ഒന്നാമത് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് നോർക്ക ഐഡി കാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മളിൽ ഒട്ടുമിക്ക പ്രവാസികൾക്കും അതറിയില്ല, അത് എടുത്തു കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. നോർക്ക ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ പ്രവാസികൾക്ക് തന്നെ ധാരാളം ആനുകൂല്യങ്ങൾ അതിലൂടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നോർക്ക ക്ഷേമനിധി, കേരള പ്രവാസി ക്ഷേമനിധി ക്രമീകരിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിയുമ്പം പ്രവാസികൾക്ക് പെൻഷൻ കിട്ടും. ഈ ക്ഷേമനിധി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ സഹായം, ചികിത്സാ സഹായം, കുട്ടികളുടെ പഠന സഹായം, നിരവധിയായ ആനുകൂല്യങ്ങൾ കേരള സർക്കാർ ഈ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് അറിയാത്ത പ്രവാസികളിൽ എത്തിക്കുക എന്നുള്ളത് ഒരു നന്മയല്ലേ, ഒരു നന്മ പ്രവൃത്തിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഏത് മീറ്റിങ്ങിൽ പങ്കെടുത്താലും ഈ നോർക്കയുടെ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിലെ ഉൾക്കൊള്ളിക്കുവാൻ, അവരെയും കൂടെ ഉൾക്കൊള്ളിക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങിപ്പോൾ പറഞ്ഞു പലർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അറിയാത്ത പ്രേക്ഷകർ, ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ്, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അങ്ങയുടെ നേതൃത്വത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസി അപ്പോസ്റ്റലേറ്റിന് ഒരു ഓഫീസ് സംവിധാനമുണ്ട്. അവിടെ തന്നെ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 23 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നോർക്ക ഓഫീസിൽ ചെല്ലണമെന്നില്ല. ചങ്ങനാശ്ശേരി പ്രദേശത്തുള്ളവർക്കൊക്കെ ഈ പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ ഓഫീസിൽ വന്നാൽ നോർക്ക വഴി പ്രവാസികൾ കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. വളരെ നല്ല കാര്യം. അങ്ങ് അതുപോലെ തന്നെ ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച സമയത്ത് ഈ ഗൾഫിലെ പല രാജ്യങ്ങളും ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് പ്രതിസന്ധികൾ അനുഭവിച്ചു. ആ സമയത്ത് അങ്ങ് വളരെ സജീവമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ജാതി മതഭേദമന്യേ പലർക്കും പല സഹായങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡ് വന്ന് നാട്ടിലെത്തിയവർക്ക് ക്വാറന്റൈൻ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അനേക കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാമോ പ്രേക്ഷകർക്കായിട്ട്? കോവിഡ് ലോകത്തെ മുഴുവനും ബാധിച്ച ഒരു രോഗമാണല്ലോ. അത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ഈ പ്രവാസികളാണ്. അവർ അന്യനാട്ടിൽ വന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു സമൂഹമാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാസി അപ്പോസ്റ്റലേറ്റ്, ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്റ്റലേറ്റ് വലുതായി ആ സമയത്ത് ആ മേഖലയെ ശ്രദ്ധിച്ചു. ഞങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികൾ, അതായത് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ 2, 3, 4, 5 മാസങ്ങളിൽ ശമ്പളം കിട്ടാതെ വന്നപ്പം നാട്ടിലൊന്നും വരാൻ പറ്റുന്നില്ല, അങ്ങനെ 10-75 പ്രവാസികൾക്ക് ടിക്കറ്റ് എടുത്ത് ചാർട്ടർ ഫ്ലൈറ്റ് ക്രമീകരിച്ച് നാട്ടിലെത്തിച്ചു. അതോടൊപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട പ്രവാസികൾക്ക് ഭക്ഷണവും മരുന്നും അവരായിരിക്കുന്നിടത്ത് കൊണ്ടെത്തിച്ചു. അതിനേക്കാളും ഉപരി സർക്കാരിൻ്റെ വന്ദേ ഭാരതം എന്ന പ്രോജക്റ്റുമായി ചേർന്ന് ധാരാളം പ്രവാസികളെ അതിലൂടെ നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ക്രമീകരണം, സഹായം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് ചെയ്തത് അവർക്കൊരു ബലം കൊടുക്കുക, നമുക്ക് സമ്പത്ത് കൊടുക്കുക, അതിനേക്കാളും ഉപരി ഞങ്ങളൊപ്പം ഉണ്ട്, അവരെ രോഗാവസ്ഥയിൽ ഒന്ന് വിളിച്ച് സംസാരിക്കുക, ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കൂട്ടത്തിലുണ്ട്, തൊട്ട അയലൊക്കത്തെ ഒരു കൂട്ടുകാരനെ വിളിച്ച് അവിടെ ഒന്ന് പോയി കാണേ, അങ്ങനെ അവരെ ഒരുക്കിയിരുന്നു. അങ്ങനെ ഒരു വലിയ സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ പല ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കണ്ട കാര്യമാണ്, ഉക്രൈൻ റഷ്യ അറ്റാക്ക് ചെയ്ത ആദ്യത്തെ സമയങ്ങളിൽ അവിടുന്ന് ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ കുരുങ്ങി പോവുകയും വളരെയധികം ഭീതിയിലാണ് അവരവിടുന്ന് രക്ഷപ്പെട്ട അവരുടെ ജീവനും
കയ്യിലിരുന്ന ഭാഗ്യമൊക്കെ ആയിട്ട് ഓടി രക്ഷപ്പെട്ട ചരിത്രം വായിച്ചു കേട്ടിട്ടുണ്ട്. ആ സമയത്ത് വളരെ സജീവമായിട്ട് നാട്ടിലിരുന്നു കൊണ്ട് ഇത്രയും ദൂരെയുള്ള ഒരു രാജ്യത്തെ യുദ്ധ പ്രതിസന്ധികളിൽ പലരും ഇടപെടാൻ മടിച്ച സമയത്ത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവിടെ പ്രവർത്തിക്കുകയും അനേകരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തതായിട്ട് പല മാധ്യമങ്ങളും, കേരളത്തിലെ പ്രമുഖ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങയുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. അതൊന്ന് വിശദീകരിക്കുമോ? ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചപ്പം ഒരുപക്ഷെ ദൈവം കൊണ്ട് ഞങ്ങളെ നിർത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ പ്രവർത്തിക്കണമെന്നൊന്നും ഒരു ചിന്തയില്ലായിരുന്നു. ധാരാളം പേരൻസ് വിളിക്കാൻ തുടങ്ങി, അച്ഛ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യുദ്ധമുഖത്ത എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലും നിലവിളികളും, ഭക്ഷണമില്ല, ഐസ് തിന്ന് ജീവിക്കുന്നു, ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടപ്പം പിന്നീട് എങ്ങനെ ഈ യുദ്ധമുഖത്തു നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അതിനാദ്യം ഞങ്ങൾ ചെയ്ത ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് യുദ്ധമകത്തു നിന്ന് ഉക്രൈനിലെ യുദ്ധമില്ലാത്ത സ്ഥലത്തേക്ക് ഈ കുട്ടികളെ കൊണ്ടുവരിക, അതിനുള്ള വഴികൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പം ഉക്രൈനുള്ളിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട ഒരു ടീം വർക്ക് അവിടെ ആരംഭിച്ചു. അത് വിജയകരമായി ആദ്യം ഭവിച്ചു. രണ്ടാമത് ഉക്രൈനിലുള്ളവരെ അതിർത്തി രാജ്യത്തിലേക്ക്, അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതിന് ചുറ്റുപാടുമുള്ള പോളണ്ട്, മറ്റ് അതിർത്തി രാജ്യങ്ങളിലെല്ലാം പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ സജ്ജീകരിച്ചു. ഉക്രൈനിൽ നിന്ന് പോളണ്ടിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പോളണ്ട് അതിർത്തി ചെല്ലുമ്പം അവിടെ സ്വീകരിക്കുവാൻ എൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സന്തോഷപൂർവ്വമുണ്ട്. അവിടുന്ന് അവർ നാട്ടിലേക്ക്, ഫോർ എക്സാമ്പിൾ ഡൽഹിയിലേക്ക് വന്നാൽ അവിടെ സ്വീകരിക്കാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു ടീം വർക്ക് ഉണ്ടായി. അതുകൊണ്ട് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ആ യുദ്ധമുഖത്തു നിന്ന് ജാതി മത ഭേദമന്യേ കൊണ്ടുവരുവാനേ നമുക്ക് സാധിച്ചു. അതാണ് ഈ മാധ്യമങ്ങളൊക്കെ എടുത്ത് പങ്കുവെക്കുകയൊക്കെ ചെയ്തത്. മാത്രമല്ല ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, അവരുടെ പേരൻസ് വിളിക്കാറുണ്ട്, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഇപ്പോഴും പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചില കുട്ടികൾ, ഈ അവരുടെ മാതാപിതാക്കൾ പറയുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ സമയത്ത് അവർക്കൊക്കെ അച്ഛനൊരു കൗൺസിലിംഗ് പോലെയായിരുന്നു. കാരണം അവരുടെ കുട്ടികളെ വിളിക്കുക, ആശ്വസിപ്പിക്കുന്നു, പേരൻസിനെ ആശ്വസിപ്പിക്കുന്നു. ആ ഒരു സമയത്ത് അതും വലിയൊരു ശുശ്രൂഷ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത് ബോംബ് വീഴുമ്പം ഇതുങ്ങൾ ചലനമറ്റ ഒരവസ്ഥയിലേക്ക് മാറുപോയാ. ആ സമയത്താണ് നാട്ടിൽ നിന്ന് ഞാനവരെ വിളിക്കും, മക്കളെ പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർ അച്ഛനാണ്, നിങ്ങൾ ഭയപ്പെടുമൊന്നും വേണ്ട, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇന്നയാൾ വരും, ഉക്രൈനിൽ തന്നെ ഇന്നയാൾ വരും. അതൊരു ബലമായിരുന്നു. ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് രണ്ടും മൂന്നും നാലും ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ ആയിരിക്കുന്നിടത്ത് കൊണ്ട് ഭക്ഷണം എത്തിക്കുക, അപ്പോൾ അവർക്കൊരു ഒരു ബലം കിട്ടി, ഞങ്ങളെ രക്ഷിക്കാൻ ആളുകളുണ്ട് എന്നൊരു ബോധ്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ പ്രവാസ ജീവിതം തുടങ്ങുന്ന പലരും, പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, കാനഡ, യു കെ, യൂറോപ്പ് ഇവിടങ്ങളിലേക്കൊക്കെ പോകുന്ന മലയാളികൾ അവിടെ തന്നെ സെറ്റിലാവുകയാണ്, അവിടെ തന്നെ അവരുടെ കുടുംബമാകുന്നു, അവരൊരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പൊതുവെയും പ്രത്യേകിച്ച് സഭയ്ക്കും ഒരു നഷ്ടമായിട്ട് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. അത് ശരിക്കും അങ്ങയുടെ ഒരഭിപ്രായം പറയൂ. അതായത് പ്രവാസികളുമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച്, കുടിയേറ്റത്തെക്കുറിച്ച് ഞാനും ഗൗരവപൂർവ്വം ചിന്തിച്ചു തുടങ്ങിയത്. നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ കുടിയേറ്റമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രമില്ല. നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കിക്കേ, മലബാർ കുടിയേറ്റമില്ലേ, അമ്പൂരി കുടിയേറ്റമില്ലേ, അപ്പോൾ അവിടെയൊക്കെ എന്താ ചെയ്തത്? അവിടെയൊക്കെ കുടിയേറിയവരുടെ കൂട്ടത്തിൽ സഭയും ചലിച്ചു തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യത്തിലേക്ക് വരുന്നവരെല്ലാം തിരിച്ചു വരുമെന്ന് നമുക്കറിയാം. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിച്ച് പോയവർ തിരിച്ചു വന്ന് വരാൻ സാധ്യത കുറവാണ്. അപ്പം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവരോടൊപ്പം സഭയും നീങ്ങണം, അവരുടെ സഭയുടെ ശുശ്രൂഷകൾ എത്തണം. പിന്നീട് ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും രണ്ടും മൂന്നും നാലും മക്കളുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാളും നാട്ടിലുണ്ടാകണം മാതാപിതാക്കന്മാരെ നോക്കുവാൻ വേണ്ടി. ആ വ്യക്തിക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സ്വസ്ഥമാകും.
അതും കൂടെ ഒക്കെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പോകണം. അതായത് കുടിയേറ്റത്തെ മൊത്തം നമുക്ക് അധിക്ഷേപിക്കാൻ പറ്റില്ല, കുടിയേറ്റത്തോടൊപ്പം സഭ നീങ്ങണം, അതോടൊപ്പം നാട്ടിൽ നിൽക്കുവാൻ വേണ്ടി ജനങ്ങളെ കുട്ടികളെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യണം. ഈ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടത് യു എ ഇന്ന് മാത്രം ദുബൈയിൽ നിന്ന് 4 പേരുടെ മൃതശരീരമാണ് ഒരു ദിവസം കയറിപ്പോയത്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും 4-5 പേരുടെ ഡെഡ് ബോഡി നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതിൽ കൂടുതലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവർ മിഡിൽ ഏജ്ഡായിട്ട് 35-40 ഈ ഏജിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദുരിതം പേറുന്നവരാണ് പ്രവാസികൾ. അവരുടെ ഉള്ളിൽ ഒതുക്കുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട്, ജോലിയുടെ കഷ്ടപ്പാടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഈ ഒരു ശരിയായിട്ടുള്ള അവസ്ഥ ഒരുപക്ഷെ നാട്ടിലെല്ലാവർക്കും അറിയുമെന്നറിയില്ല. പക്ഷെ അങ്ങ് ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന പ്രവാസികളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അത് അവസാനമായിട്ട് ആ പ്രവാസികൾക്കായിട്ടുള്ളൊരു സന്ദേശം. 2-3 വർഷ കാലഘട്ടമായി പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് പ്രവാസികളോട് സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിൽ എപ്പോഴും പ്രവാസി അപ്പോസ്റ്റലേറ്റ് കൂടെ ഉണ്ടാവും. ഈ 3 വർഷക്കാലഘട്ടം കൊണ്ട് പല രാജ്യങ്ങളിൽ ജയിലിൽ പോയവരുണ്ട്, പലര് രോഗം വന്ന് മരണപ്പെട്ടവരുണ്ട്. രോഗം വന്ന് മരണപ്പെട്ടവരെ അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്നിട്ടുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുക, അതോടൊപ്പം തന്നെ അവർക്കൊരു ഒരു ബലം, ആത്മീയ ബലം പങ്കുവെച്ച് കൊടുക്കുക. ജയിലിലകപ്പെട്ടവരും വിസ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടുന്നവരെ അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുവാൻ ശ്രമിക്കുക. ശ്രമിച്ചിട്ടുണ്ട്, ധാരാളം പേരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പ്രവാസി അപ്പോസ്റ്റലേറ്റ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് ഇപ്പം നാട്ടിലുള്ള പ്രവാസികളുടെ ബന്ധുക്കളും മിത്രങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പം ധാരാളം സഹായം തേടി പലരും ഇപ്പോൾ എത്താറുണ്ട്. ഇപ്പം തന്നെ കുറച്ചുപേരെ സഹായിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അങ്ങനെ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഒരു സന്തോഷകരമായി പങ്കുവെക്കാനുള്ളത് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഇത്ര നാളും ജനം കണ്ടുവന്നിരുന്നത് ഒരു പ്രവാസിയെ കണ്ടാൽ എന്തെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കാം എന്നാണ്, പ്രവാസിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ പ്രവാസി അപ്പോസ്റ്റലേറ്റ് നേരെ തിരിച്ച് ചിന്തിക്കുന്നത്, പ്രവാസി അപ്പോസ്റ്റലേറ്റ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവാസി അപ്പോസ്റ്റലേറ്റിന് എങ്ങനെയൊക്കെ പ്രവാസികളെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലിത്ത അഭിന്ദമാർ ജോസഫ് പെരുന്തോട്ട പിതാവിൻ്റെ ഒരു സ്വപ്നമാണ്. അവരെ പറ്റുന്ന തരത്തിലെല്ലാം സഹായിക്കണം, പ്രവാസികളെ സഹായിക്കണം, സഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുക്കണം. ഇത് അഭിന്ദ്യ പെരുന്തോട്ട പിതാവിൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അത് നന്നായി ആ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഏതായാലും പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഇത്ര അടുത്ത് മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളുടെ പലവിധമായിട്ടുള്ള വിഷയങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും അത് 24 മണിക്കൂറും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അവരെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും ചെയ്യുകയും ചെയ്യുന്ന മറ്റൊരു വൈദികനുണ്ടോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഏതായാലും പ്രവാസികളുടെ വിഷയങ്ങളെക്കുറിച്ച് ഇത്ര വിശദമായിട്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട ടിജി പുതുവീട്ടിൽക്കളത്തിലച്ഛന് പ്രത്യേകമായിട്ട് നന്ദി. ഞങ്ങളെ പ്രവാസികളെ പ്രത്യേകം സി ന്യൂസ് ഓർത്തതിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. എല്ലാ പ്രവാസികളുടെയും പേരിലുള്ള നന്ദി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. സമൂഹത്തിൽ നന്മ വരുത്തുന്ന മറ്റൊരു വ്യക്തിയുമായി വാർത്താധാരകത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം.